ഹലോ, നമസ്കാരം. എന്തൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പാക്കറ്റ് നൂഡിൽസ് മേടിച്ചിട്ട് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്ന് പാക്കറ്റ് നൂഡിൽസിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു നാടൻ രുചിയിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികം കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇപി നൂഡിൽസിൻ്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്, മസാലയൊന്നും ചേർക്കുന്നില്ല. വേവിച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം നീളത്തിലരഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റാണ് വേവ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ് ആദ്യം ചേർത്തത് കേട്ടോ. നമുക്ക് ശരിക്കും നൂഡിൽസിലൊക്കെ സവാള കുറച്ച് ഒന്ന് ചെറുതായി വാടിയിട്ട് കിടക്കുന്നതാണ് നല്ലത്, അത് കഴിക്കാൻ ടേസ്റ്റ്. അതുകൊണ്ട് ക്യാരറ്റാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ബീൻസ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ക്യാപ്സിക്കമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ക്യാരറ്റും ബീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഒരു ഹാഫ് കുക്കായിട്ട് കിടക്കുന്നതാണ് നല്ലത് നൂഡിൽസിലും ഫ്രൈഡ് റൈസിലൊക്കെ, അതുകൊണ്ട് നമുക്ക് അത്രയും ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാളയൊക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി. സവാള ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, ഇനി അതിൻ്റെ മസാലയിലും ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ദേ സവാള എല്ലാം വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ട്, അത് ഫുള്ളായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെജിറ്റബിൾസിലേക്കൊക്കെ ഒരു മസാല ടേസ്റ്റ് കിട്ടണം, അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിടണം ഈ സമയത്ത് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കാശ്മീരി ചില്ലി ചേർക്കാം. ഇതിൻ്റെ മസാലയിൽ ഓൾറെഡി റെഡ് കളർ ഉണ്ട് നല്ലതുപോലെ ഈപ്പിയുടേത്. പിന്നെ മാഗി നൂഡിൽസ് എടുക്കുമ്പോൾ അതിന് കുറച്ച് യെല്ലോ കളറാണ് കൂടുതൽ. അപ്പോൾ പൊടീൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഈ ഒരു മസാലകൾ, ഈ വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ മുട്ട ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കുറുക്ക് പോലെ ആയിപ്പോകും. ഇനി ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് അരിച്ച് വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ മസാലയായിട്ട് യോജിപ്പിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതുമാത്രമല്ല നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയും കൂടെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ അതേ നല്ല കളർഫുള്ളായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നല്ലൊരു അവസാനം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നൂഡിൽസ് മേടിക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.